കുക്ക് വിത്ത് ദോശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓവൻ ഇല്ലാതെ ഒരു ടീ കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഈ കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളൊരു 1/4 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്യണം, നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഈ ഒരു ടീ കപ്പിലാണ് എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ബട്ടർ. ഈ ബട്ടർ ദാ ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് 2 മിനിറ്റ്സ് ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അടുത്ത മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 3 മുട്ട നമുക്ക് ആകെ ചേർക്കണം. ഇനി 1 മുട്ടയും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യണം. ചേർക്കാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പൊ 1 അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 നുള്ള് ഉപ്പ്, ഇത്രയും ചേർത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചിടുക. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടി, അതായത് മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നു, അത് ചേർത്ത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൽ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുത്തു. ഞാൻ കേക്കിന്റെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദാ ഈ ഒരു ടെക്സ്ചറിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൽ ഞാൻ ചുറ്റിനും ബട്ടർ തടവിയിട്ടുണ്ട്, അതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അടിയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി ഭാഗം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കേക്കിൽ നിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കി പകുതി ബാറ്ററിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓവൻ പോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പാത്രത്തിൽ അടിയിൽ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഇപ്പൊ ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് ടിൻ വെച്ചു കൊടുക്കാം. അപ്പൊ ഇതിനി ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിന്റെ മീഡിയം ഫ്ലെയിമിന്റെ ഇടയ്ക്ക് വെച്ച് ബേക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കൂടെ വെക്കുക, എന്നിട്ട് നോക്കുക. ആയില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വെക്കുക. അപ്പൊ നമുക്ക് ഈ കേക്ക് ആയോ എന്നൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം.
നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഇതൊന്ന് കുത്തി നോക്കാം, ആകമൊക്കെ വെന്തിട്ടുണ്ടോന്ന്. കുത്തി നോക്കിയപ്പോൾ ഇതിലൊട്ടും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കേക്ക് വെന്ത് കിട്ടാനായിട്ട് ഒരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ 20 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിലാണ് വെച്ചത്. എന്നാൽ ആ 20 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലാണ് വെച്ച് ബേക്ക് ചെയ്തത്. അപ്പോൾ നമുക്കിതിനി ചൂടാറിയ ശേഷം ഇത് എടുക്കാം. കേക്ക് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഈ കേക്ക് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി ഈ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിനായിട്ട് സൈഡൊക്കെ ഒന്ന് ആദ്യം വിടുവിച്ച് കൊടുക്കണം. പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാ നല്ല അടിപൊളി ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ അടിപൊളി ടീ കേക്ക്. വളരെ സോഫ്റ്റ് ആണ്, ഇതാ വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്കാണിത്.